ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് മൂന്ന് തരം കളറിലുള്ള ദോശയായിട്ടാണ്. നല്ല കിടിലൻ ദോശയാണ്. അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് റെസിപ്പിയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂർ കുതിർത്തിയാൽ മതി. വേഗം കുതിർന്ന് കിട്ടുന്ന അരിയാണല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വെക്കാം. ഇനി ഇതിന് ഞാൻ കളറിനായിട്ട് ഉപയോഗിക്കുന്നത്, ഒരു തരം ദോശയ്ക്ക് ഉപയോഗിക്കുന്നത് ബീട്രൂട്ടാണ്. അത് ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ജ്യൂസ് കിട്ടുന്നത് വെച്ചെങ്കിൽ അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് മാറ്റി വെക്കണം. പിന്നെ ഞാൻ 2-ാമത്തെ തരം കളറിലെ ഗ്രീൻ ദോശയ്ക്ക് ഉപയോഗിക്കുന്നത് പാലക്കാണ്. അത് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് അധികം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ജാറെടുത്തിട്ട് അതിലോട്ട് അരി കുതിർന്നത് ഇട്ടിട്ടുണ്ട്. 1/4 കപ്പ് ചോറും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട ഞാൻ അതിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ നല്ല മയത്തിൽ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കുറുകിയ ടൈപ്പൊന്നും അല്ല, അത്യാവശ്യം ഒന്ന് ലൂസായിട്ടാണിത്. എന്നെങ്കിൽ ദോശ ഒന്ന് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്തിട്ടുള്ള ഒരു പരുവാണിത്. ഇനി നമുക്ക് 3 ബൗളെടുത്തിട്ട് മാറ്റി വെക്കാം. അതിൽ 3 തരത്തിലായിട്ടാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ മാവിൽ. പിന്നെ ഒരു ബൗളിൽ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. മഞ്ഞ കളറിലെ ദോശയ്ക്ക് മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഓരോന്നും പാകത്തിന് ഒഴിച്ചു കൊടുക്കണം. ഓരോ ബൗളിലേക്കും ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കും തോറും നല്ല മഞ്ഞ കളറിലായിട്ട് അത് കിട്ടും. ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആ മാവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടതാണ്. അപ്പോൾ ഇനി 2-ാമത്തെ ബൗളിലേക്കും നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അടുത്ത മാവ് അതിലേക്ക് ഞാൻ ഫുള്ളായിട്ട് ആ ഗ്രീൻ കുറച്ച് കൂടുതലായി തോന്നി ജ്യൂസ്. അപ്പോൾ അധികം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അതിൻ്റെ ഒരു പകുതി ജ്യൂസ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മാവ് ഒരുപാട് ലൂസായി പോയാലും അത് ശരിയാവില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല ഗ്രീൻ കളറുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുടുമ്പോഴാണ് ഒന്നുകൂടിയും ഗ്രീനായിട്ട് കളറാവുക. ഇപ്പോൾ അത്യാവശ്യം ഒരു കളറുണ്ട്. ഇനി 3-ാമത്തെ മാവിലോട്ട് ഞാൻ ആ ബീട്രൂട്ട് ജ്യൂസ്, ഒരെണ്ണത്തിൻ്റെ ഒരു ചെറിയ ബീട്രൂട്ടായിരുന്നു, അത് ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ട്. അതിലോട്ട് മാവ് ഫുള്ള് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. വലിയ പണിയൊന്നുമില്ല. 3 തരത്തിൽ നമ്മൾ കുറച്ച് സാധാ ദോശനേക്കാളൊരു 3.5 ഇരട്ടി പണിയാവുന്നുള്ളൂ. 3 തരത്തിലാണല്ലോ, അത്രയേ ഉള്ളൂ. പക്ഷേ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ എല്ലാ മാവും ഒന്ന് ഇളക്കി കൊടുക്കണം. കയ്യിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കയ്യിൽ വേറെ ഒന്നിലിട്ടത് മറ്റേതിലാക്കരുത്, അപ്പോൾ കളർ ചേഞ്ച് ഇട്ട് വരും. അപ്പോൾ എല്ലാത്തിലും വേറെ വേറെ കയ്യിലുകൊണ്ട് തന്നെ ഒക്കെ നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ആ കളറ് കറക്റ്റ് ചേരണ വരെ നിങ്ങളൊന്ന് ഇളക്കിയിട്ട് എടുത്ത് വെക്കണം. പിന്നെ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് നമുക്ക് ചുടാൻ വേണ്ടി നോക്കാം. ആദ്യം ഞാൻ പിങ്ക് കളറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ദോശ ചുടാവുന്നതാണ്. ഞാൻ ഇങ്ങനെ വട്ടത്തിലാക്കിയിട്ടാണ് ചുടുന്നത്. നിങ്ങൾക്ക് പാൻ ഫുള്ളാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ഫുള്ള് നമ്മൾ സാധാ ദോശ ഉണ്ടാക്കൂലേ, നീർദോശമൊക്കെ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ആക്കുന്നത് ഒന്നുകൂടി സോഫ്റ്റ് കൂടും. ഞാൻ ഇവിടെ റൗണ്ടിലാണ് ആക്കിയെടുക്കുന്നത്. ദോശമാവിൽ അത്യാവശ്യം വെള്ളം, പാകത്തിനൊരു വെള്ളം വേണം, അല്ലെങ്കിൽ നമുക്ക് അത്ര സോഫ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളത്തിൽ തന്നെയാണ് ആക്കിയിട്ടെടുത്തിട്ടുള്ളത്. നമ്മളെ ഉഴുന്ന ദോശയില്ലേ, അങ്ങനത്തെ പരുവം ആക്കരുത്. അപ്പോൾ നമുക്കിത് ഒരു ശരിയായിട്ട് കിട്ടില്ല. ഒന്നുകൂടി ലൂസായിട്ടുള്ള പരുവം വേണം. അങ്ങനെ എല്ലാ ദോശയും നമ്മൾ ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തേക്കണം. പിന്നെ അടുത്ത ദോശ നമുക്ക് ഗ്രീൻ ദോശ ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് വരാം. ഇതും അതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഞാൻ എല്ലാ ദോശയൊന്നും ഉണ്ടാക്കണത് കാണിക്കണില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമില്ലേ ദോശ ചുടുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാ കളറും ഒന്ന് ചുടുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നല്ല കളറ് കൂടിയ വരുന്നുണ്ട്. നമ്മളെ മാവിനേക്കാളൊന്ന് കളറ് കൂടും നമ്മൾ ചുടുമ്പോൾ.
ഇപ്പോൾ നല്ല ഗ്രീൻ, നല്ല ഭംഗിയുള്ള ഗ്രീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ മൂന്ന് തരം ദോശയും കാണാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറാവും, പിങ്കും ഈ പച്ചയും അതുപോലെ മഞ്ഞയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണല്ലോ. അപ്പോൾ കുട്ടികളും നല്ല രസമായിട്ട് കഴിച്ചോളും. കളറ് കണ്ടിട്ടെങ്കിലും ഒന്ന് അവർ ഈ അവരുടെ ടോയ്സിൻ്റെ കളർ പോലെ തന്നെയാണല്ലോ, അതൊക്കെ അതേപോലത്തെ അട്രാക്ഷൻ ഉള്ള കളർ തന്നെയാണല്ലോ. അപ്പോൾ ഫുഡ് ദോശ കഴിക്കാത്ത കുട്ടികൾ പോലും ഇതൊന്നും കഴിച്ചോളും. ചിലവർക്ക് പാലക്കിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്ക് ഇഷ്ടാവില്ല. എന്താ വെച്ചാൽ പാലക്കിൻ്റെ വേറെ ഇലയുടെ ടേസ്റ്റ് അല്ലേ. നിങ്ങൾക്ക് പാലക്ക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീര അല്ലേ, പച്ച ചീര അത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അത് എൻ്റെ അടുത്ത് പാലക്കുള്ള കാരണം പാലക്ക് ഉപയോഗിച്ചെന്നുള്ളൂ. സ്പിനാച്ച് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞവരും കുറച്ച് ആൾക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. 1000 ഫോളോവേഴ്സ് ആയിരിക്കുകയാണ്, ചെറിയ കാര്യമൊന്നുമല്ല എന്ന് എനിക്കറിയാം. കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഇങ്ങനെ ആവാൻ. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി മുതലേ ഒന്നുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ളൂ. 8 മാസം 9 മാസമായിട്ട് ആയിട്ടുള്ളൂ ആക്റ്റീവ് ആയിട്ട്. അതിന് മുന്നേ ചുമ്മാ വീഡിയോ ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് എന്താ പറയുക, പിന്നെ വീഡിയോസൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. അപ്പോൾ എല്ലാവർക്കും വലിയ ഒരു താങ്ക്സ് തന്നെ ഉണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങളെ സഹകരണം എല്ലാതും പ്രതീക്ഷിക്കുന്നു. ഇതിന് മുന്നേയും കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് നിങ്ങൾ എന്തായാലും വീട്ടിലൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. മൂന്ന് തരം ടേസ്റ്റാണ് ആവുക. കാണാനും ഒക്കെ ഉള്ള പോലെ തന്നെ കഴിക്കാനും ഒരു ഇതുണ്ടാവും കുട്ടികൾക്ക്. പിന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമായത് പിങ്കും ഗ്രീനുമാണ്. മഞ്ഞനേക്കാളും ഇഷ്ടമായത് എല്ലാവർക്കും പിങ്കും ഗ്രീനൊക്കെയാണ് ഇവിടുത്തെ കുട്ടികൾക്ക് ഇഷ്ടമായത്. ഇനി നമുക്ക് മഞ്ഞ ഉണ്ടാക്കാം. മഞ്ഞ ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. മഞ്ഞ കാണാനും നല്ല രസമായിരുന്നു, എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. മഞ്ഞ ദോശക്ക് നമുക്ക് ശരിക്കും നമ്മളെ സാദാ ദോശയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഒത്തിരി മഞ്ഞപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും അറിയണില്ല, സാദാ ദോശയുടെ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു. ഇപ്പം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ദോശയും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഉണ്ടാക്കിയെടുക്കലൊക്കെ ഈസിയാണ്. നമ്മൾ ആ 3 തരത്തിലുള്ള അങ്ങനെ ജ്യൂസൊക്കെ ആക്കിയിട്ട് മാറ്റി വെക്കണം മാത്രമേ നമുക്കൊരു എക്സ്ട്രാ ഒരു പണിയായിട്ട് തോന്നുള്ളൂ. ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഈസി തന്നെയാണ്. പിന്നെ ഈ ദോശയ്ക്ക് പറ്റിയ കറികൾ ഏതെന്ന് വെച്ചെങ്കിൽ ഈ സ്റ്റൂവിൻ്റെ കൂടെ നല്ല സ്യൂട്ടാവും. നോൺ വെജിനേക്കാളും കൂടുതൽ സ്യൂട്ടാവുക വെജിറ്റബിൾ കറിയുടെ കൂടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചട്നി ഉപയോഗിക്കാം. ചട്നി നല്ല ടേസ്റ്റ്, നല്ല കോമ്പിനേഷനാണ്. ഇറച്ചിക്കറിനേക്കാളും വെജിറ്റബിൾ കറിയുടെ കൂടെ നന്നായി ചേരും. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം വെച്ചെങ്കിൽ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. അതിനൊന്നും ഒക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഈ റെസിപ്പി കുറച്ചായി ഉണ്ടാക്കിയിട്ട്. മോള് പറയേ, ഉമ്മച്ചിക്ക് ആ റെസിപ്പി ഇട്ടൂടെ, ഞങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കി തരാറുള്ള ആ റെസിപ്പി ഇട്ടൂടെ എന്ന് മോള് ഓർമ്മിപ്പിച്ച് തരിക. അപ്പോഴാണ് നമുക്ക് ഓരോ റെസിപ്പീസ് നമ്മളെല്ലാം പെട്ടെന്നെല്ലാം ഓർക്കില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ച് മുന്നേ ഉണ്ടാക്കി കൊടുത്താണ് മക്കൾക്ക്. അപ്പോൾ ശരിയാണല്ലോ, ഇടാലോ. യൂട്യൂബിലൊന്നും ആരും ഇട്ടിട്ട് ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിന് ഇതിങ്ങനെ ഒരു ആശയം എനിക്ക് കിട്ടിയത് വേറൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ്. അവൾ യൂട്യൂബിൽ കണ്ടിട്ടൊന്നും അല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഇഡ്ഡലിയിലും ഇങ്ങനെ പരീക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞ് അവൾ. അപ്പോൾ ഞാൻ ദോശയില എനിക്ക് ഒന്നാക്കി നോക്കിയാലോ എന്ന് വെച്ചിട്ട് ചെയ്തതാണിത്. 3 തരം കളറ്, അവർ 2 തരം കളറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് തോന്നുന്നു, പിങ്കും ഗ്രീനും. അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടിയും കൂടി ഇതാക്കി 3 തരം കളറാക്കി ദോശ ആക്കിയാലോന്ന് വെച്ചിട്ട് അന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇഷ്ടമായി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്, നിങ്ങൾക്കും ഒരു പുതിയ ഒരു ഇതല്ലേ, ഒരു ഐഡിയ അല്ലേ. അപ്പോൾ നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ദോശയും നമ്മളിവിടെ ചുട്ടെടുത്തിട്ട് ഇരിക്കുകയാണ്. ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അധികം ഗാർണിഷ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ കാണാനായിട്ട് നല്ലൊരു രസമുണ്ട്. അകം ഒരു ട്രയാങ്കിൾ ഷേപ്പും പിന്നെ പുറത്തോട്ടൊരു നല്ലൊരു ഹാഫ് സർക്കിളിൽ ഇരിക്കുന്ന പോലെ നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത്. നല്ലൊരു ദോശയായിട്ട് നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. നിങ്ങളിത് വീട്ടിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് വരാം. വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പാടുള്ളൂ, അല്ലെങ്കിൽ അത് സ്പാമിലായിട്ട് പോവും. അപ്പോൾ ആ വ്യൂ കിട്ടില്ല. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.